രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥിരമായ ശത്രുക്കളില്ല എന്ന് മുമ്പേ പറഞ്ഞു വരുന്നതാണ്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള സമീപന രീതികളാണ് കേരളത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ സ്വീകരിക്കപ്പെട്ടത്. ഓരോ പാർട്ടിയെയും അതിൻ്റെ നിലപാടുകളും അതിന് സ്ഥാനം കിട്ടാത്തതിനു വേണ്ടി അകവും പുറവും മാറപ്പെടുന്ന കാഴ്ചകളും ഒരു നിത്യസംഭവം പോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 തവണ അല്ലെ 4-5 തവണ അംഗത്വം കിട്ടിയ അല്ലെ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ മത്സരിക്കപ്പെട്ട വ്യക്തികൾക്ക് തൊട്ടടുത്ത പ്രാവശ്യം അടുത്ത ആളുകൾ മത്സരിക്കാൻ വേണ്ടി കുറച്ച് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ അവസാനിപ്പിച്ച് തൊട്ടടുത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നോമിനേഷന് വേണ്ടി സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി പോകുന്ന രസകരപരമായിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അത് മാറിപ്പോകുന്നതിന് അത്തരം രാഷ്ട്രീയ നേതാക്കൾക്കും പ്രയാസമല്ല, അത്തരം നേതാക്കളെ സ്വീകരിക്കുന്നതിന് എതിർ പാർട്ടിക്കാർക്കും പ്രയാസമല്ല. ഒരു ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ നാടകം അരങ്ങേറുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലം മാറിയിരിക്കുന്നോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കെ മാണിയുടെ സ്ഥിതികൾ നമുക്കറിയാം. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ട, വിമർശിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട, തടയപ്പെട്ട അതേ പാർട്ടിയുടെ ചേരിലാണ് ഇന്നിപ്പോൾ കെ മാണിയുടെ പാർട്ടി നിലകൊള്ളുന്നത്. അപ്പൊ ഇത്രയും കാലം എന്തൊക്കെയാണോ പറഞ്ഞത്, എന്തൊക്കെയാണോ നിർദ്ദേശിച്ചത്, ഉപദേശിച്ചത്, അതിന് നേർ വിപരീതമായ രീതിയിൽ അതേ പാർട്ടിക്കാർ പ്രവർത്തിക്കപ്പെടുന്ന രീതികൾ കണ്ട് അത്ഭുതപ്പെടുകയാണ് കേരള രാഷ്ട്രീയം. എന്നാൽ നമ്മുടെ വിഷയമല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തപരമായ രീതിയിൽ ചാരിറ്റി മേഖലയിൽ ശ്രദ്ധേയനായിരിക്കുന്ന ഫിറോസ് കുന്നംപറമ്പിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. തവനൂരിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സാംസ്കാരിക സാമൂഹ്യ രംഗത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമീപന രീതിയാണ്, ഒരു രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം പിന്തുടരുന്നത്. നിയമനിർമ്മാണ സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാഴ്ചയും പുതിയൊരു രീതിയുമായിരിക്കും ഉണ്ടാവുക. സാമൂഹ്യ രംഗത്ത് ഒറ്റക്ക് നിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ, ബലമില്ലാതെ, അതിൻ്റെ അത് നിയൽ പറ്റാത്ത രീതിയിൽ സ്വന്തമായി വ്യക്തിത്വത്തിലൂടെയാണ് അദ്ദേഹം ചാരിറ്റി മേഖലയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. അങ്ങനെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. അപ്പോൾ പലപ്പോഴും രാഷ്ട്രീയത്തിന് വേണ്ടി കൂടുമാറുന്നത്, അങ്ങോട്ട് കയറുന്നത്, ഇങ്ങോട്ട് പോകുന്നത് പല സംഭവങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അതിനൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുക, സഹായം ചെയ്തു കൊടുക്കുക, ആവശ്യമാണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള പ്രവർത്തനമാണ് എന്നൊരു സാമൂഹ്യ ബാധ്യതയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളത്. ചില ആളുകൾ അത് 100% ആ കാര്യങ്ങൾ ചെയ്യപ്പെടുന്നുണ്ട്, ചില ആളുകളാണെങ്കിൽ കുറച്ചത് പുറകോട്ട് നിൽക്കപ്പെടുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ രംഗത്ത് പാവങ്ങളെ സഹായിക്കുന്ന രംഗത്ത്, അവർക്ക് സേവനം ചെയ്തു കൊടുക്കുന്ന രംഗത്ത് ഏറ്റവും സജീവപരമായിരിക്കുന്ന, ശ്രദ്ധേയപരമായിരിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് വലിയ അംഗീകാരം നൽകുന്നത്. അദ്ദേഹം വിജയിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമനിർമ്മാണ സഭയിൽ പാവങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങൾ ലഭ്യമാകാത്തവർക്ക് വേണ്ടി, അപേക്ഷ നൽകിയിട്ടും കിട്ടാത്തവർക്ക് വേണ്ടിയൊക്കെ വാദിക്കാനും അതിനൊക്കെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള സാമൂഹ്യ രംഗത്ത് സജീവമായിരിക്കുന്ന, പ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുന്ന, പാവങ്ങളെ സഹായിക്കപ്പെടുന്ന വ്യക്തികളാണ് നിയമ നിർമ്മാണ സഭയിലേക്ക്, നിയമം നിർമ്മിക്കപ്പെടുന്ന സഭയിലേക്ക് എങ്ങനെയാണോ ജനങ്ങളെ സേവിക്കേണ്ടത്, എന്താണോ ജനങ്ങൾക്ക് ആവശ്യം, ഈ കാര്യം വിശദീകരിക്കപ്പെടുന്ന ഒരു സഭയാണല്ലോ നിയമനിർമ്മാണ സഭ, ആ സഭയിലേക്ക് അത്തരം ആളുകളാണ് കയറി വരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം.